ശിവരാത്രി മഹോത്സവത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങി. നാളെയാണ് ശിവരാത്രി മഹോത്സവം. 10 ലക്ഷത്തിലേറെ പേർ ഈ ഉത്സവത്തിന് എത്തും എന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. പെരിയാറിന്റെ തീരത്ത് ആണ്ടുതോറും നടന്നുവരുന്ന ശിവരാത്രി മഹോത്സവത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങി. ശിവരാത്രി മഹോത്സവത്തിൽ പങ്കുകൊള്ളാൻ നാടിന്റെ നാനാഭാഗത്തുനിന്നുമായി എത്തിച്ചേരുന്ന ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളെല്ലാം തയ്യാറായി. പെരിയാറിന്റെ തീരത്തുള്ള ബലിത്തറകളുടെയും താൽക്കാലിക ഓഫീസുകളുടെയും പണി അവസാന ഘട്ടത്തിലാണ്. മണപ്പുറത്ത് 258 ബലിത്തറകളാണ് ഇത്തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ടോടെ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹം ആരംഭിക്കും. രാത്രി 9 മുതൽ പിറ്റേന്ന് ഉച്ചവരെയാണ് ബലിതർപ്പണം നടക്കുക. ഭക്തജനങ്ങൾക്ക് ഇവിടെ ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രത്യേക റെസീറ്റ് കൗണ്ടറുകൾ ഇത്തവണ അഡീഷണൽ ആയിട്ട് 6 കൗണ്ടറുകൾ പ്രവേശന കവാടത്തിൽ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കൊട്ടാരക്കടവിൽ നിന്നുള്ള സ്ഥിരം പാലം വന്നതോടെ ഭക്തജന തിരക്ക് ഇത്തവണ കൂടുമെന്നാണ് കണക്കാക്കുന്നത്. 10 ലക്ഷം ആളുകൾ ഇത്തവണ ആഘോഷത്തിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി കൂടുതൽ പോലീസുകാരെ മണപ്പുറത്തേക്ക് അയച്ചിട്ടുണ്ട്. KSRTC വിവിധ ഡിപ്പോകളിൽ നിന്നും പ്രത്യേക സർവീസുകൾ ആലുവയിലേക്ക് ആരംഭിച്ചു. ശിവരാത്രി ആഘോഷം കഴിയുന്നതുവരെ പ്രത്യേക പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, നഗരസഭാ ഓഫീസ്, ആശുപത്രി, വൈദ്യുതി ഓഫീസ്, നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെ സംഘം എന്നിവയും മണപ്പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.